ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇ ഫോർ എഡ്യൂസ്പേസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിലെ പ്രതിരോധങ്ങളുടെ ക്രമീകരണം, റെസിസ്റ്ററുകളുടെ അറേഞ്ച്മെൻറ്റായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്ററുകളുടെ അറേഞ്ച്മെൻറ്റ്, പ്രതിരോധങ്ങളുടെ ക്രമീകരണത്തെ പറ്റിയുള്ള എൻ്റെ മുന്നത്തെ ക്ലാസ് നിങ്ങൾ കാണുക, അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ohm 4 ohm, 2 ohm ഉണ്ട്, 4 ohm 4 ohm ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടും, പാരലായിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ഈക്വൽ ടു എന്താണ്, R1 + R2 ആണ് അല്ലേ, R1 + R2. അതേപോലെ തന്നെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ, പാരലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 R = 1 R1 + 1 R2, അല്ല എങ്കിൽ R = R1 R2 / R1 + R2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് 2 ohm നെയും 4 ohm നെയും സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ R = എന്ത് വരും, R1 + R2. R1 എത്രയാണ്, 2 + R2 എത്രയാണ്, 4. അപ്പോൾ എത്ര ആൻസർ കിട്ടും, 6 എന്ന ആൻസർ കിട്ടും, 6 ohm. ഓക്കെ, വളരെ എളുപ്പമല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. പാരലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R = എന്താണ് ഇക്വേഷൻ, R1 R2 / R1 + R2. R1 എത്രയാണ്, 2 × 2. R2 എത്രയാണ്, 4 / R1 + R2, 2 + 4. അപ്പോൾ എന്ത് വരും, 2 × 4 = 8, 2 + 4 = 6, അതായത് 4/3 എന്ന ആൻസർ കിട്ടും, 4/3. അപ്പോൾ നോക്കിയേ, സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിച്ചു, കൂടി അല്ലേ. ടോട്ടൽ റെസിസ്റ്റൻസ് 2 ഉം 4 ഉം കൂടി കൂടി 6, ടോട്ടൽ റെസിസ്റ്റൻസ് കൂടി, സഫല പ്രതിരോധം കൂടി. പക്ഷേ പാരലായിട്ട് അറേഞ്ച് ചെയ്തപ്പോഴോ ടോട്ടൽ റെസിസ്റ്റൻസ് കുറഞ്ഞു പോയി, എത്രയായി, 4/3 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സീരിയസ് ആയിട്ടും പാരലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, നോട്ട് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു 3 ohm ഉം 4 ohm എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 10 volt ബാറ്ററി വെച്ചിട്ടുണ്ട്, 10 volt ബാറ്ററി. അപ്പോൾ വോൾട്ടേജ് ഇതിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് I ആണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കറണ്ട് കണ്ടുപിടിക്കണം, ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, സഫല പ്രതിരോധം എത്രയാണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, സഫല പ്രതിരോധം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയായിരിക്കുന്നത്, പാരലായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അല്ലേ, പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സമാന്തരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ റെസിസ്റ്റൻസ് R = ഇക്വേഷൻ എന്തായിരുന്നു, R1 R2 / R1 + R2, R1 R2 / R1 + R2. സോ R1 എന്താണ്, 3 × R2, 4 / 3 + 4. അപ്പോൾ എന്താ ആൻസർ കിട്ടും, 3 × 4 = 3 × 4 = 12, 12 / 3 + 4 = 7. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി, 12/7 എന്ന് കിട്ടി. അപ്പോൾ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്, 12/7 ആണ്. അപ്പോൾ ഞാൻ അത് വേറെ സർക്യൂട്ടായിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര എഴുതാം, 12/7 എന്ന് എഴുതാം, 12/7 ohm. ബാറ്ററി എന്തുണ്ട്, 10 volt ബാറ്ററി. ഓക്കെ, അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഓംസ് ലോ എന്താണ്, V = IR ആണ്, V = IR. സോ I = V/R, I = V/R. വി എത്രയാണ്, 10 ആണ്, = 10/10. ആർ എത്രയാണ്, 12/7. ഓക്കെ, അപ്പോൾ 12/7 അതിനെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 10 × 7/12.
ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എത്ര കിട്ടും? 5, 6. 5 × 7, 5 × 7 35. 35/R ആമ്പിയർ എന്ന ആൻസർ കിട്ടും. കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? 35/6 ആമ്പിയർ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണയായിട്ട് റെസിസ്റ്ററുകളായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്തോളൂ, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ രണ്ട് പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.